മാക്സ്വൽസ് ഇക്വേഷൻ എന്നീ നാല് ഇക്വേഷൻ വെറും നാല് ഇക്വേഷൻസ് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന വെളിച്ചത്തിന് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നത് ഒരിക്കൽ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് പഠിച്ചാൽ മാത്രം പോരാ ജീവിതം എൻജോയ് ചെയ്യും കൂടി വേണമെന്ന് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല ആ കൂട്ടുകാരനോട് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഇത് ഫിസിക്സ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിതം ലെസ് എൻജോയബിൾ ആവുന്നത് ശരിക്കും പറഞ്ഞാൽ എൻജോയ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം കുറച്ചുകൂടി മനോഹരമാവുകയാണ് കുറച്ചുകൂടി എൻജോ എൻജോയബിൾ ആവുകയാണ് ചെയ്തത് ഉദാഹരണത്തിന് ഒരാൾ ഒരു മഴവില്ല് കാണാൻ കാണാതായിരിക്കാം അപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ ഹായ് മഴവില്ല് പിന്നെ കാണുമ്പോൾ എന്തായിരിക്കും ആ മഴ നേരത്തെ കണ്ടിട്ടുള്ളത് പിന്നെ കാണുമ്പോൾ ആ എത്ര പ്രാവശ്യം കണ്ടിട്ടിരിക്കുന്നത് മഴ അങ്ങനെ ആ ആസ്വാദനം ഒരു സമ്പത്തോടുള്ള ആസ്വാദനം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത് പക്ഷേ അതേ സാഹചര്യത്തിൽ ഒരു ഫിസിക്സ്റ്റാണ് ഇത് കാണുന്നതായിരിക്കാം ഫിസിക്സ് പഠിക്കുന്ന ഒരാളെങ്കിലും അപ്പോൾ ആദ്യം ഒരു മഴ കാണുന്നു ഹായ് മഴവില്ല് പിന്നീട് കുറച്ച് ഫിസിക്സ് പഠിക്കുന്നു എന്നിട്ട് വീണ്ടും ആ മഴ നോക്കുമ്പോൾ എന്താണ് കാണുന്നത് അദ്ദേഹം പഠിക്കുന്നു മഴ എന്ന് പറയുന്നത് പ്രകാശം വെള്ളത്തിലൂടെ കടന്ന് വെള്ള തുള്ളികളിലൂടെ കടന്നുപോയി അത് പരന്ന് പ്രകാശം അങ്ങനെ പരന്നിട്ടാണ് ഈ മഴ കാണുന്നു അപ്പോൾ പിന്നീടായാലും മഴ വില്ലെന്ന് നോക്കുമ്പോൾ വെറും മഴ വില്ല് മാത്രല്ല കാണുന്നത് സൂര്യപ്രകാശം ലൈറ്റ് വെള്ളത്തിലൂടെ കടന്നു പോയി പോയി പ്രകാശം ആകാശത്തിൽ ഇങ്ങനെ പരന്നു നിൽക്കുന്നു അപ്പോൾ നമുക്ക് സാധാരണക്കാരന് കാണാൻ കഴിയാത്ത സൗന്ദര്യം ഒരു ഫിസിക്സ് പഠിച്ചതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു പിന്നീട് അദ്ദേഹം കുറച്ചും കൂടി ഫിസിക്സ് പഠിച്ചു എന്നിട്ട് വീണ്ടും മഴവില്ലെന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ കാണുക സൂര്യപ്രകാശം തിരുവിൽ മാത്രമല്ല നമ്മൾ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി കാന്തം അതിൻ്റെയൊക്കെ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഈ പ്രകാശം ഈ മഴ വില്ല് എന്നതൊക്കെ മനസ്സിലാക്കുന്നു ഓക്കെ നമ്മൾ ആദ്യം വ്യത്യസ്തമാണ് എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു ഫിസിക്സ് പഠിക്കുന്നതിലൂടെ നമ്മൾ അറിവ് നേടുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ യൂണിഫിക്കേഷനിലൂടെ നമുക്ക് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാം പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ നാല് ഇക്വേഷൻസും മാക്സ്വല്ലിൽ കണ്ടുപിടിച്ചതല്ല പക്ഷേ മാക്സ്വല്ലെ അവയൊക്കെ യൂണിഫൈ ചെയ്തു ആ എക്വേഷൻസ് വെച്ചിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേവ്സ് ഉണ്ടാകാമെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നും അദ്ദേഹം പ്രിഡിക്റ്റ് ചെയ്തു മാത്രമല്ല ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലൂടെ സഞ്ചരിക്കുന്ന അങ്ങനെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് വരെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പോൾ ആ വെലോസിറ്റി നോക്കിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി കാരണം നമ്മൾ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ലൈറ്റ് പ്രകാശം ആ പ്രകാശത്തിൻ്റെ അതേ വേഗത തന്നെയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനുമുള്ളത് പിന്നീട് പല പരീക്ഷണങ്ങളിലൂടെയും ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് തന്നെ തെളിയിക്കപ്പെട്ടു അത്രയും നാൾ വ്യത്യസ്തമെന്ന് ധരിച്ചു പോന്നിരുന്ന പ്രകാശവും ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും അങ്ങനെ ഒരുമിച്ച് യൂണിഫൈഡ് ആയി ഇത് ശാസ്ത്രത്തിൻ്റെ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു അങ്ങനെ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയും ജനറൽ റിലേറ്റിവിറ്റിയും ഒക്കെ ജനിച്ചു മാക്സ് വെൽസിൻ്റെ ഈ ഇക്വേഷനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്ത വീഡിയോ കാണും